أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم അസൂയയുടെ ഫലമായി എന്താ ഉണ്ടായത്? അസൂയ കൊണ്ടല്ലേ മഹാനായ ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ രണ്ടു മക്കളിൽ മൂത്ത മകനായ കാബീൽ ഹാബീൽ എന്നവരെ കൊലപ്പെടുത്തിയത്? അതിന്റെ പിന്നിൽ അസൂയയാ. ബഹുമാനപ്പെട്ട ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ രണ്ടു മക്കൾ താബീൽ എന്ന മൂത്ത മകൻ ഹാബീൽ എന്ന മകനെ കൊന്നു കളഞ്ഞില്ലേ അസൂയ കൊണ്ടല്ലേ? അത് അസൂയ. ആകാശത്തിന് മുകളിൽ ആദ്യമായിട്ടുണ്ടായ തെറ്റ് അസൂയേ. ആദൻ നബിക്ക് പരിഗണന കിട്ടിയപ്പോ മറ്റോന് സഹിച്ചില്ല. ആർക്ക്? നിങ്ങൾ ഉറങ്ങന്നെയാണോ പഠിച്ചവനെ? ആദൻ നബിക്ക് വലിയ പരിഗണന കിട്ടിയപ്പോൾ അത് സഹിക്കാൻ ആർക്ക് കഴിഞ്ഞില്ല? ഇബിലീസിന് സഹിക്കാൻ കഴിഞ്ഞില്ല, അസൂയ. പിന്നെ ഭൂമിയിൽ ആദ്യമായി ഉണ്ടായ രക്തച്ചൊരിച്ചിലേതാ? ഭൂമിയിൽ ആദ്യമായി ഉണ്ടായ തിന്മയേതാ? മഹാനായ ഹാബീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന് ഇലാഹായ റബ്ബ് പ്രത്യേക കബൂലിയത്ത് നൽകുകയും ഹാബീൽ എന്നവരുടെ ഖുർബാൻ അല്ലാഹു സ്വീകരിക്കുകയും ഹാബീൽ എന്നവർക്ക് അല്ലാഹു ഒരു നല്ല പെണ്ണിനെ ഒരുക്കുകയും ചെയ്തപ്പോൾ തന്റെ ജ്യേഷ്ഠനായ കാബീലിന്റെ അസൂയമൂത്തു. ജ്യേഷ്ഠൻ അനുജനെ കൊലപ്പെടുത്തുകയാ. അസൂയോണ്ട് കൊന്നു. അല്ലാഹു കാക്കട്ടെ. അല്ലാഹു ഈ രണ്ടാളുകളെ കൂട്ടത്തിൽ ചില നിഅമത്തുകൾ ആർക്ക് കൊടുത്തു? ഹാബീലിന് കൊടുത്തു. കൊന്നത് കാബീലാണ് ജ്യേഷ്ഠൻ. കാഫ് കാബീൽ, ഹാബീലിനെയാണ് കൊന്നത്. ഹാബീലാണ് കൊന്നത്. ഈ അനുജനായ ഹാബീലിന് ചില അനുഗ്രഹങ്ങളൊക്കെ അള്ളാഹു കൊടുത്തിരുന്നു. ആ അനുഗ്രഹങ്ങൾ സഹിക്കാൻ കഴിയാതായി ജ്യേഷ്ഠന്. അതിന്റെ പേരിലാണ് ഭൂമിയിൽ നടന്ന ആദ്യത്തെ രക്തച്ചൊരിച്ചിൽ. അള്ളാഹുവേ പടച്ചോനെ റബ്ബ് നമ്മളെ കാക്കട്ടെ. واتلو عليهم نبأ بني آدم بالحق إذ قربا قربانا فتقبل من أحدهما ولم يتقبل من الآخر قال لأقتلنك قال إنما يتقبل الله من المتقين لئن بسطت إلي لتقتلني ما أنا بباسط يدي إليك لأقتلك إني أخاف الله رب العالمين. എന്താണ് ഞാൻ ഈ പറയുന്നതെന്ന് ഇന്നിവിടെ പ്രതീക്ഷയോടെ എത്തിയ മുഅ്മിനീങ്ങളൊന്ന് ചിന്തിക്കണം. എന്തിനാണിത് പറയുന്നതെന്നും ചിന്തിക്കണം. ഇതാ പുണ്യ റമളാൻ സമാഗതമാവുകയാ. ഒരു കാര്യം ഞാൻ നിങ്ങളോട് തീർത്തു പറയുകയാ. ഹൃദയത്തിൽ അസൂയയുടെ ഒരു കണികയെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അല്ലാഹുവേ റമളാൻ കൊണ്ട് രക്ഷയില്ല കേട്ടോ. കാരണം അസൂയയുള്ള ഹൃദയത്തിൽ ഈമാൻ നിലനിൽക്കില്ലെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാനിപ്പോ പറഞ്ഞു കേട്ടോ, അസൂയയുള്ള ഹൃദയത്തിൽ ഈമാൻ നിലനിൽക്കില്ല. എന്റെ സഹോദര സഹോദരി, മറ്റാർക്കെങ്കിലും അല്ലാഹു വല്ല നിഅമത്തും നൽകുമ്പോ അതിലൊരു തരം അസ്വസ്ഥത നമുക്കുണ്ടെങ്കിൽ ആ അസ്വസ്ഥതയല്ലേ അസൂയ. നമ്മളൊന്ന് ഈ സമയത്ത് ചിന്തിക്കണം, ആ കൂട്ടത്തിൽ നമ്മൾ പെട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഉറപ്പാണ് നമ്മുടെ ഹൃദയത്തിൽ ഈമാനില്ല. കാരണം ഹബീബായ നബി തങ്ങൾ പറഞ്ഞതാണ്, ഈമാനും അസൂയയും ഒരു അബദിന്റെ ഹൃദയത്തിൽ ഒരുമിച്ചു ചേരില്ല. പറച്ചോനെ പേടി തോന്നുകയാണ്. അള്ളാഹു കാക്കട്ടെ. ഈമാൻ ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ ആ ഹൃദയത്തിൽ എന്തുണ്ടാവില്ല? അസൂയ ഉണ്ടാവില്ല.
ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ നന്നായി അസൂയുണ്ട്, മറ്റൊരാൾക്ക് നിയമത്ത് കിട്ടുമ്പോൾ അതിലൊരു തരം പുറുതിയോടും ഇടങ്ങാറൊക്കെ ഉണ്ട് എന്നാൽ ഉറപ്പിക്കാം അവന്റെ ഹൃദയത്തിൽ എന്തില്ല. നിങ്ങൾ എന്ത് മിണ്ടാത്ത അവന്റെ ഹൃദയത്തിൽ ഈമല്ല. ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, നബി ഹുറൈറത്ത റളിയല്ലാഹു അൻഹു ഖാൽ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, ഖാല നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങൾ പറഞ്ഞതാണ്, ലാ യജ്തമിഉ ഫീ ജൗഫി അബ്ദിൻ അൽ ഈമാനു വൽ ഈമാനു വൽ ഹസദു. ഇത് വല്ലാത്തൊരു ഹദീസാണ്, ഇത് വല്ലാത്തൊരു ഹദീസാണ്. എന്താ ഹദീസിന്റെ അർത്ഥം? ലാ യജ്തമിഉ, പറി എന്താ ഇജ്തമ എന്ന് പറഞ്ഞാൽ? ഒരുമിച്ചു കൂടുക. ഇജ്തിമ എന്നറിയും, ഇങ്ങനെയുള്ള സംഗമങ്ങൾക്കൊക്കെ ഇജ്തിമ എന്ന് പറയും, സംഗമം. ലാ യജ്തമിഉ, ആ ഒരുമിച്ചു കൂടുകയില്ല. ഫീ ജൗഫി അബ്ദിൻ, ഒരു അബ്ദിന്റെ, ഒരു അടിമയുടെ ഉള്ളിൽ, ഹൃദയത്തിൽ ഒരുമിച്ചു കൂടുകയില്ല. എന്തൊക്കെ? അല്ലീമാനു, ഈമാനും വൽ ഹസദു, അസൂയ. ഈമാനും അസൂയയും കൂടെ ഒരു അബ്ദിന്റെ ഹൃദയത്തിൽ ഒരുമിച്ചു കൂടില്ല എന്ന് അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ. ഈമാൻ ശരിക്കുണ്ടോ? എന്തുണ്ടാവില്ല? അസൂയ ഉണ്ടാവില്ല. അസൂയ ഉണ്ടോ? ഉറപ്പാണ്. എന്തുണ്ടാവില്ല? ഇരുളും വെളിച്ചവും കൂടെ സംഗമിക്കോ? രാവും പകലും കൂടെ സംഗമിക്കോ? എന്നതുപോലെയാണ് ഈമാനും അസൂയയും. മുമിനെ, നിങ്ങൾ എന്ത് ഇതിന്റെ ഗൗരവം ചിന്തിക്കുന്നില്ലേ? നമ്മൾ നമ്മളെ കുറിച്ച് ആലോചിക്കണ്ടേ? അള്ളാഹു നമ്മളെ ഹൃദയം ശുദ്ധിയാക്കി തരട്ടെ.